ആചാര്യയുടെ പ്രശസ്തമായ കവിതയാണ് വേദം. കുട്ടിക്കാലത്തെ ഒരു അനുഭവത്തിലൂടെ പട്ടിണിയെപ്പറ്റിയും അമ്മ എന്ന ത്യാഗപൂർണമായ സത്യത്തെപ്പറ്റിയുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലം, രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു. ലോകത്താകമാനം പട്ടിണി, ഭക്ഷണ സാധനങ്ങൾ കിട്ടാനില്ല, നെല്ല് സർക്കാർ പിടിച്ചെടുക്കും. അങ്ങനെയൊരു കാലത്ത് പട്ടിണി കൊണ്ട് വലഞ്ഞ കവിയുടെ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് അന്നമൂട്ടുന്ന കവിയുടെ ഉമ്മയാണ് കവിതയിലെ പ്രധാന കഥാപാത്രം. എനിക്ക് വേണ്ടി ചോറും ചമ്മന്തി, ഉപ്പേരി ഇല്ല, കറിയില്ല, മീനുമില്ല. പപ്പടാണെങ്കിൽ നോക്കിയേ വട്ടത്തില്, ചുറ്റുമത്തത്തിലാണെങ്കിൽ ഒരു പൊട്ട് ചമ്മന്തി മാത്രമുള്ളൂ. എനിക്ക് വേണ്ടി ചോറും ചമ്മന്തി, ഞാൻ പോവാ. തുടങ്ങിയാൽ വിണ്ണുന്നരുണ്ണിയായിന്നുമാറുണ്ടെന്ന് വീട്ടിലെന്നേ, എങ്കിലും തീന്നീശ വിട്ടു പരിഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു. പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പിൻപുറത്തേക്കൊന്നു പാളി നോക്കി. അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി മുറ്റത്തൊരാൾ കൂട്ടം പാവങ്ങളിൻ അയൽക്കാർ കൂടിയിരിക്കയാണുമ്മേ. അവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടുന്നു. ഓടിക്കളിക്കുന്നുണ്ട പഷ്ണിക്കഞ്ഞിയിലൊരു നെടിയരി. നല്ല തിരക്കായിരുന്നു മോനെ, മീൻകറി വെക്കാൻ സമയം കിട്ടിയില്ല. ഇക്കണ്ട പട്ടിണിക്കാർക്ക് കഞ്ഞി വെക്കണ്ടേ? സങ്കടപ്പെട്ട് നിൽക്കാതെ ചോറുണ്ട്, സ്കൂളിൽ പൊക്കോ. ബെല്ലടിക്കാൻ നേരമായി, 4 മണിക്ക് നീ വരുമ്പോഴേക്കും ഞാൻ അയിലച്ചാറുണ്ടാക്കി വെക്കാം. ഇത്രയും ചൊല്ലിപ്പിരിഞ്ഞു പോയുമ്മ എന്നുൾത്തട്ടിൽ കാപട്യം വെന്തിരിഞ്ഞു. ൂട്ടുന്നൊരെന്നുമ്മതൻ യജ്ഞം കണ്ടു നിൽക്കേ നീറുമെന്നുള്ളം കുറുകി. പഴയരിച്ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം. പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല. കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ പഴയരിച്ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം. നീ വറ്റൊന്നുമില്ലല്ലോ, അവർക്ക് വിശക്കില്ലേ? എന്റെ ചോറും കൂടി അവർക്ക് കൊടുക്കുവോ? പൊട്ടിക്കരഞ്ഞുമ്മ മാറോടു ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പിമല്ലേ. മറ്റെല്ലാത്തിനോടും മേലെയുള്ള വേദം വിശപ്പാണെന്നറിഞ്ഞാൽ ആഹാരത്തിനു യാചിക്കുന്ന പാവങ്ങളിൽ നമുക്ക് പടച്ചവനെ കാണാം.